നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രണവമലയിലെ അയ്യപ്പ സ്വാമിക്ക് കെട്ടു നിറച്ച് വരേണ്ട രീതികളെ കുറിച്ചാണ് കമന്റിൽ വന്ന ഒരു ചോദ്യമാണ് നമുക്ക് ജാതി മത വ്യത്യാസമില്ലാതെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നാഗരാജ ക്ഷേത്രമാണ് പേരമംഗലത്തപ്പൻ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകുന്നു കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്രം അപ്പോൾ ചിലർ പറയും മറ്റുള്ളവർക്ക് അവിടെയെല്ലാം ഉണ്ട് പക്ഷെ അവിടെയെല്ലാം ജാതിയുണ്ട് മതമുണ്ട് സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ട് കുല വ്യത്യാസമുണ്ട് ഇവിടെ അങ്ങനെ ഒരു രീതിയില്ല മനുഷ്യൻ എന്ന ഒറ്റ രീതി മാത്രം ഡ്രസ്സ് അഴിക്കേണ്ട ആവശ്യമില്ല കള്ളിമുണ്ട് ഒഴിവാക്കി ബാക്കി ഏത് രീതിയിലുള്ള വസ്ത്രം ധരിച്ചും ഭഗവാൻ്റെ തിരുമുമ്പിൽ വന്ന് ഏതൊരു മനുഷ്യർക്കും ദർശനം നടത്താം അത്ഭുതങ്ങൾ നിറയെ നിറയെ അനുഗ്രഹ വർഷങ്ങളായി നൽകുന്ന ഭഗവാൻ അത്ഭുതങ്ങൾ കാണിച്ചു കൊണ്ടേയിരിക്കുന്നു അതാണ് അത്ഭുതം എന്ന് പറയുന്നത് അല്ലാതെ വെടിക്കഥകളല്ല അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഭഗവാൻ്റെ തിരുസനയിൽ പ്രണവമലയിൽ മറ്റിരുപത്തൊന്ന് ക്ഷേത്രമുണ്ട് അതിൽ പ്രണവമലയുടെ മുകളിൽ മറ്റൊരു മലയുണ്ട് ഒരു കോട്ടയുണ്ട് അയ്യപ്പൻ്റെ കോട്ട തന്നെയാണ് ആ കോട്ടയിൽ വാഴുന്ന അയ്യപ്പിനെ കെട്ടു നിറച്ച് വരുമ്പോൾ നിങ്ങൾ പ്രണവമലയിലുള്ള എല്ലാ ദേവീ ദേവന്മാർക്കും നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ദ്രവ്യങ്ങളാണ് കൊണ്ടുവരേണ്ടത് നമ്മൾ ശബരിമല അയ്യപ്പൻ്റെ അടുത്ത് പോകുമ്പോഴും ചെയ്യുന്നത് അതുതന്നെയാണ് ഭഗവാന് അഭിഷേകം ചെയ്യാനുള്ള നെയ്യും അതേപോലെ മറ്റ് ഉപദേവതകൾക്കുള്ള ദ്രവ്യങ്ങളുമാണ് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെയാണ് പ്രണവമല അയ്യപ്പൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള ഇരുപത്തിരണ്ട് ക്ഷേത്ര സന്നിധിയിലും സമർപ്പണം നടത്താനുള്ള ദ്രവ്യങ്ങൾ കൊണ്ടുവരാം നിങ്ങൾക്ക് ഗണപതി എട്ടെണ്ണം ഉണ്ട് എട്ട് ഗണപതിക്ക് മുക്കുറ്റി കറുക അതേപോലെ നാഗങ്ങൾ അഞ്ചെണ്ണമുണ്ട് രണ്ട് നാഗരാജാവും പിന്നെ ഒരു നാഗേക്ഷിയമ്മയും നാഗചാമുണ്ടി അമ്മയും കരുനാഗാക്ഷിയമ്മയും അപ്പോൾ ഈ അഞ്ച് നാഗദേവതകൾക്കും പ്ലാവില കൊണ്ടുവരാം വാഴയില കൊണ്ടുവരാം അത് എല്ലാ ദേവിദേവന്മാർക്കും വാഴയില കൊണ്ടുവരാം പൂജാപുഷ്പങ്ങൾ കൊണ്ടുവരാം നമുക്ക് പൈസ മാത്രമല്ല ഇവിടെ ആഗ്രഹിക്കുന്നത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന അപ്പോൾ തുളസിയില കൊണ്ടുവരാം കൂവളയില കൊണ്ടുവരാം അതേപോലെ തന്നെ ചെത്തിപ്പൂ കൊണ്ടുവരാം ചെമ്പരത്തിപ്പൂ കൊണ്ടുവരാം പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഏതൊരു പൂക്കളും നിങ്ങൾക്ക് ഈ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളിലും നടക്കി സമർപ്പിക്കാം ഇപ്പം പണ്ട് ശബരിമലയ്ക്ക് മുമ്പ് ഇരുമുടിക്കെട്ട് എന്ന് പറയുന്നത് ഒരു കെട്ടിൽ പൂജാദ്രവ്യങ്ങളും മറുകെട്ടിൽ ഭക്തർക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാമഗ്രികളുമായിരുന്നു അതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ പ്രണവമല ഭഗവാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ രണ്ട് കെട്ടിലും ഭഗവാൻമാർക്ക് സമർപ്പിക്കാനുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവരാം നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ സാധിക്കുന്നത് സാധിക്കുന്നത് കൊണ്ടുവരാം അതേപോലെ തന്നെ മുഴുകൻ ആണ്ടിപ്പണ്ടാരത്തി സ്വരൂപത്തിന് നാൽപ്പത്തൊന്ന് വീട് തണ്ടിയിട്ട് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വീട് തണ്ടിയിട്ട് അല്ലെങ്കിൽ പതിനൊന്ന് വീട് തണ്ടിയിട്ടുള്ള നാണയം കൊണ്ടുവരാം പൈസ കൊണ്ടുവരാം അതിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിങ്ങളുടെ യാത്രാ എടുക്കാം അങ്ങനെയാണ് മുരുകൻ്റെ വർഷം അല്ലാതെ കണ്ട് ഒരു നിവൃത്തിയില്ലാത്ത ഒരാൾക്ക് വേണമെങ്കിലും മുരുകൻ്റെ വർഷം ലഭിക്കും നമ്മൾ ഓരോ വീടുകളും തണ്ടുമ്പോൾ പണ്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വലിയൊരു വഴിപാട് തന്നെയാണ് വീട് തണ്ടിയിട്ട് ഇന്നമാതിരി ക്ഷേത്രത്തിലേക്ക് പോകുവാനാണ് സഹായിക്കണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ നേർച്ച കൊടുക്കാൻ പറയുമ്പോൾ പതിനൊന്ന് രൂപയോ അഞ്ച് രൂപയോ പത്ത് രൂപയോ നൂറ് രൂപയോ തോന്നുന്ന പോലെ ആയിരിക്കും ആളുകൾ കൊടുക്കുന്നത് അതിൽ നിന്ന് യാത്രാ ചെലവെടുത്ത് മിച്ചമുള്ളതാണ് ഭഗവാനെ സമർപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഭക്തൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ് അതേപോലെ തന്നെയാണ് പ്രണോമല അയ്യപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് പതിനെട്ട് പടി കയറി വന്ന് തന്നെ ഹോമം നെയ്യഭിഷേകം നടത്താം ഹോമം ആർക്കുവാണെങ്കിലും നടത്താം സ്പോട്ട് റിസൾട്ടാണ് ടെൻഷനും ഡിപ്രഷൻ ദേഷ്യഭാവങ്ങളെല്ലാം അകന്നു പോകുന്ന മനോഹരമായ കാഴ്ച തന്നെയാണ് പ്രണവമല അയ്യപ്പൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ വിവാഹത്തിന് തടസ്സമുള്ളവർക്ക് പെട്ടെന്ന് വിവാഹം നടക്കുന്നതിന് അയ്യപ്പസ്വാമിക്ക് ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ ചുറ്റുവിളക്കോയുടെ പൂജ നടത്തുമ്പോൾ പെട്ടെന്ന് തന്നെ വിവാഹം നടത്തി കിട്ടുന്നു പലരും ധരിക്കുന്നു ഭഗവാൻ പിരീഡുള്ള സ്ത്രീകളോടൊക്കെ വിരോധിയെന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്ന കന്യകയായ ദേവിയെ ഭഗവാന്റെ അടുത്ത് ഇരുത്തുകയില്ലായിരുന്നു അതുകൊണ്ട് നിങ്ങളറിയുക അയ്യപ്പസ്വാമിക്ക് അങ്ങനെ വിരോധമൊന്നുമില്ല കലിയുഗവരതനാണ് കലി അടക്കുന്ന ദേവനാണ് ദേഷ്യഭാഗങ്ങളാണ് അടക്കുന്നത് അതേപോലെ തന്നെ വിദ്യയ്ക്കും അത്യുന്നതി ലഭിക്കുന്നതിന് അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിലേക്ക് നിങ്ങൾക്കും ഇരുമുടിക്കെട്ടുമേന്തി പ്രണവമലയിലേക്ക് എത്താം ഏതൊരു ഭക്തർക്കും ഏത് കുലത്തിലായാലും ഏത് മതത്തിലായാലും ഏതു പ്രായത്തിലുള്ള സ്ത്രീകൾക്കായാലും പ്രണവമല അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ വന്ന് ദർശനം നടത്താം നിങ്ങളുടെ ആഗ്രഹം പതിനെട്ട് പടിയുണ്ട് ആ പതിനെട്ടാം പടി കയറി വന്ന് തന്നെ ഭഗവത്രിപ്പാദങ്ങളിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ചു തരയണമേ എന്ന് പ്രാർത്ഥിച്ച് സമ്പൂർണമായി തന്നെ ഭഗവാനെ ദർശനം നടത്താം ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങളുള്ള മഹാത്ഭുത ദേവലോകത്തിലേക്ക് ഓരോ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ വന്ന് വെറുതെ ദർശനം നടത്തിപ്പോയാൽ പോലും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളുക ആ മാറ്റത്തിലൂടെ ഇനിയുള്ള കാലമെല്ലാം തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയും പ്രണവമലയിലെ ദേവതകളെയും വിശ്വസിച്ചു കൊണ്ട് തന്നെ നമുക്കും നമ്മുടെ സന്തതി പരമ്പരകൾക്കും അത്യുന്നതയിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതേപോലെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ബാച്ചുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിഷ്യന്മാർ ശിഷ്യകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തി ഇവിടെ വന്ന് പൂജാ പരിഹാരങ്ങൾ ചെയ്യുവാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ സംവിധാനങ്ങൾക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് പാക്കേജായി ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത ഭേദങ്ങളില്ലാത്ത ഈ സംഘടനയിൽ അംഗങ്ങളായി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസവര്യം കൊടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ പ്രവേശന ഫീസും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പലരും ധരിക്കുന്നു ഈ സംഘടനയിൽ അംഗമായി കഴിഞ്ഞാൽ ജാതിയും മതവും നോക്കാതെ വിവാഹം കഴിക്കേണ്ടി വരുമോ എന്നൊക്കെ ആയിരിക്കും പലരും തെറ്റിദ്ധരിക്കുന്നത് ഒരു തെറ്റിദ്ധാരേണ്ട ആവശ്യമില്ല അതെല്ലാം അവരവരുടെ ഇഷ്ടമനുസരിച്ച് അവരവരുടെ കുലം ആചാരം തന്നെ ജീവിക്കാം നമുക്ക് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയുമാണ് എതിർക്കുന്നത് അല്ല നിങ്ങളോട് ജാതി മതമൊക്കെ മാറിയിട്ട് ഒറ്റ മതം എന്നുള്ള രീതിയിലേക്കല്ല പറയുന്നത് അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാം നമുക്കൊരു ഭദ്രത ഒരു കെട്ടുറപ്പ് അതിന് വേണ്ടിയിട്ടാണ് പരസ്പരം സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നതിന് വേണ്ടിയിട്ട് അതേപോലെ തട്ടിപ്പുകളിൽ ചെന്ന് ചാടാതിരിക്കുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സംഘടന അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വളരെ വളരെ ഊന്നൽ നൽകുന്നു മരണ വീടുകളിൽ നടക്കുന്ന കോപ്രായ മരണകാര് പത്തിന് പരുന്നതിനുള്ള ചടങ്ങിൽ അവസാനിപ്പിച്ച് പതിനാറ് രാത്രി പതിനാറ് രാത്രി പുലവാലായം ആചരിക്കുമ്പോൾ ആ പിതൃക്കൾ നമ്മളെ അനുഗ്രഹിച്ച് അതായത് ആത്മാവ് പതിനാറ് രാത്രി വരെ ഭൂമിയിൽ ഉണ്ടാവുകയുള്ളൂ ആത്മാവ് നമ്മളെ അനുഗ്രഹിച്ചു പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിനുണ്ടാകുന്ന സമൃദ്ധി നവോത്ഥാന നായക ദൈവം അടിച്ചു കളഞ്ഞ ആ സമൃദ്ധിയാണ് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് സനാതനധർമ്മ സംഘം നിലകൊള്ളുന്നത് അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഓരോ ഈ സംഘടനയ്ക്ക് ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് അല്ലാതെ കണ്ടിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നവോത്ഥാന നായക ദൈവത്തിൻ്റെ സംഘടനക്കാർ പറയുന്ന പോലെ കൽപ്പനകളൊന്നും ഉണ്ടാവില്ല ഇവിടെ കൽപ്പനയുടെ ആവശ്യമില്ല നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായിട്ടെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു രീതി അനുസരിച്ച് എല്ലാവർക്കും സ്വതന്ത്രമായി നിന്ന് പ്രവർത്തിക്കാനുള്ള ആനുകൂല്യങ്ങളോട് കൂടി തന്നെയാണ് മടിച്ചു നിൽക്കാതെ തീർച്ചയായിട്ടും സംഘടനയിൽ അംഗങ്ങളുക ടെലഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം